തട്ടിമുട്ടി എന്ന കോമഡി പരമ്പരയിലെ കോഗിലയിലൂടെയായിരുന്നു വീണ നായർ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. ആ ഒരു കോഗിലയെ മലയാളി പ്രേക്ഷകർ ഇന്നും മറന്നിട്ടില്ല. അതിനുശേഷം വീണ നായർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് വെള്ളിമൂങ്ങ എന്ന സിനിമയിലൂടെയാണ്. ഈ ഒരു കഥാപാത്രത്തെയും മലയാളി പ്രേക്ഷകർ ഇരു കൈനീട്ടി തന്നെയാണ് സ്വീകരിച്ചതും. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു വീണ നായർ. ബിഗ് ബോസ് എന്ന മലയാളം റിയാലിറ്റി ഷോയിൽ താരമെത്തിയപ്പോൾ താരത്തിന് നല്ല പ്രേക്ഷക പിന്തുണ തന്നെയാണ് ഈ ഒരു ഷോയിൽ ലഭിച്ചതും. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഒരുപാട് ദിവസം പിടിച്ചു നിൽക്കാനും താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ താൻ കുഞ്ഞിലെ അനുഭവിച്ച ജീവിത യാതനകളും ദുരിതങ്ങളും ഒക്കെ തന്നെ വീണ നായർ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു. തൻ്റെ അച്ഛൻ്റെ ബിസിനസ്സിലുണ്ടായ തകർച്ചയും അതുമൂലമുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതൊക്കെ ഒഴിവാക്കാനായി താൻ അഭിനയ രംഗത്തിലേക്ക് എത്തിയപ്പോഴാണ് കുടുംബത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതും എന്നൊക്കെ തന്നെ വീണ നായർ ഈ ഒരു റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി തുറന്നു പറഞ്ഞിരുന്നു. താൻ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും മാറ്റാനായി ദൈവം തന്ന ഒരു സമ്മാനമാണ് തൻ്റെ ഭർത്താവ് അമാനെന്നാണ് വീണ നായർ തുറന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും ഇപ്പോൾ വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്ത പ്രേക്ഷകർ ഞെട്ടലോടെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെയും തുറന്നു പറച്ചിലിൻ്റെയും ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പോൾ ഈ ഒരു വിവാഹമോചനത്തിൽ എത്തിയത്. ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തിറങ്ങി തിരികെ ഭർത്താവിൻ്റെ അടുത്തെത്തിയ വീണ നായർ ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടും നല്ല സമയം തുടങ്ങി എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വേർപിരിയലുണ്ടായത്. ഇരുവരുടെയും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇനി മുന്നോട്ട് ഒരുമിച്ച് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് 6 മാസങ്ങൾക്ക് മുമ്പ് ഇവർ വിവാഹമോചനം നേടിയത്. ഇപ്പോൾ വീണ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. മകനോടൊപ്പം മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇനി മകൻ്റെ ഭാവിയാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിനായി തന്നെ എല്ലാ വർക്കുകളും ഇപ്പോൾ ഏറ്റെടുക്കുമെന്നും വീണ നായർ പറയുന്നു.